ഹലോ, ട്രാവലിംഗ് വിത്ത് ആർമി കപ്പിൾസിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വന്ദേ ഭാരതിലാണ്. അപ്പോൾ വന്ദേ ഭാരതിലെ യാത്രാ വിശേഷങ്ങളാണ് എന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സോ പോവാം വീഡിയോയിലേക്ക്. ഏർലി മോർണിംഗ് 5:50 ചെന്നൈ ടു മൈസൂരിലേക്കുള്ള വന്ദേ ഭാരത്. നമ്മൾ ബാംഗ്ലൂരിൽ ഇറങ്ങും. വൺ ഡേ ബാംഗ്ലൂർ, വൺ ഡേ മൈസൂരാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്താട്ടോ റെയിൽവേ സ്റ്റേഷൻ, അതുകൊണ്ട് ഒരു 10 മിനിറ്റ് മതി. അതുകൊണ്ട് ഞങ്ങൾ 5:10 ആയപ്പോൾ തന്നെ ഇറങ്ങി. പ്ലാറ്റ്ഫോം നമ്പർ 10 നമ്മുടെ വന്ദേ ഭാരത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വന്ദേ ഭാരതിലെ ഒരു യാത്ര. ആ ഒരു ആഗ്രഹം ഇന്ന് സഫലമാകാൻ പോവുകയാണ്. അപ്പോൾ ഇനിയുള്ള വ്ളോഗിൽ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന നമ്മുടെ ഒരു ബാംഗ്ലൂർ മൈസൂർ യാത്രാ വിശേഷങ്ങളാണ്. രണ്ട് തവണ ഞങ്ങൾ ബാംഗ്ലൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ വന്ദേ ഭാരതിലെ ടിക്കറ്റ്സ് കിട്ടാത്തത് കാരണം കേട്ടോ ഞങ്ങൾ ആ പ്ലാനെല്ലാം പാളിപ്പോയി. പക്ഷേ ഇത്തവണ എന്ത് വന്നാലും ശരി, ഞങ്ങൾ 1 മാസം മുമ്പേ തന്നെ ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്ത് വെച്ചു. പക്ഷേ എന്നിട്ട് പോലും 45 ടിക്കറ്റ്സ് മാത്രമേ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വരുന്നതിൻ്റെ തലേദിവസം കൂടിയാണ് ഒരു വന്ദേ ഭാരതും കൂടെ ഇനാഗുറേഷൻ ചെയ്തത്. ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു ന്യൂസ് പേപ്പറും അതിൻ്റെ കൂടെ ഒരു മാഗസീനും കിട്ടി, ഒപ്പം ഒരു വാട്ടർ ബോട്ടിലും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ വെജാണോ നോൺ വെജാണോ ഏതാണോ ഓപ്ഷൻ അത് ചൂസ് ചെയ്ത് ഫുഡും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ബാംഗ്ലൂരിൽ എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ നോൺ വെജ് ഓപ്ഷനൊക്കെ ചൂസ് ചെയ്തു. ഇത്തവണ ഞങ്ങൾ ഒരു ട്രാവൽ ഏജൻസിനോ ഒരു ഹോട്ടലോ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ബാംഗ്ലൂർ ടു മൈസൂർ, മൈസൂർ ടു ബാംഗ്ലൂർ, ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാനുള്ളതെല്ലാം ഞങ്ങൾ ട്രെയിൻ സർവീസാണ് ഓപ്ഷൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഹോട്ടൽ ഏതാണോ അത് മതി എന്നൊക്കെ വിചാരിച്ചു. ഫസ്റ്റ് തന്നെ നമുക്കൊരു ടീ പാക്ക് കിട്ടി. അങ്ങനെ ചായയിലും കുടിച്ച് നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങ് ഇരിക്കുകയാണ്. അനൗൺസ്മെൻറ്റിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കാൽപ്പാടി ജംഗ്ഷൻ കഴിയുമ്പോൾ തന്നെ ഫുഡ് തന്നു തുടങ്ങുമെന്ന്. അപ്പോൾ ആദ്യം നോൺ വെജ് ആയിരുന്നു തന്നു തുടങ്ങിയത്, അത് കഴിഞ്ഞിട്ടായിരുന്നു വെജ്. അപ്പോൾ നോൺ വെജിൽ വന്നിട്ട് കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു, ഓംലേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ബ്രെഡും ബട്ടറും, പിന്നെ അതിൻ്റെ കൂടെ ഒരു ജ്യൂസും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനെയും കാട്ടിയും കുറച്ചും കൂടി വ്യത്യസ്തമായതുകൊണ്ട് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആരും തന്നെ അത് കംപ്ലീറ്റ് ചെയ്തില്ല, എല്ലാവരും ബ്രെഡും ബട്ടറും മാത്രം കഴിച്ചിട്ടിരുന്നു. കുഞ്ഞൂസ് നല്ല ഹാപ്പി ആയിരുന്നു, കാരണം പ്രത്യേക സീറ്റ് ഫുഡൊക്കെ കിട്ടിയുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ വിഷമം തോന്നിയത് കുഞ്ഞൂസിൻ്റെ രണ്ട് അടുത്ത യാത്രയെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് അവസാനം ബാംഗ്ലൂരിൽ ഇത് റീച്ചായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ വന്ദേ ഭാരതത്തിലെ ആ ഒരു ട്രെയിൻ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. പിന്നെ ആ ഫുഡ് എനിക്ക് എന്താണെന്ന് അറിയാം, നമ്മൾ ചിലപ്പോൾ ഓർഡർ ചെയ്തതിൻ്റെ ഇതായിരിക്കും വെജ് പിന്നെയും കൊള്ളാമെന്ന് തോന്നുന്നു. നോൺ വെജിൻ്റെ ഫുഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം നമ്മൾ സാധാ പോകുന്ന ട്രെയിനിലെ ഫുഡും ഈ ഫുഡും തമ്മിൽ സെയിം ആയിരുന്നു. ബാംഗ്ലൂരിൽ വന്ദേ ഭാരതിന് ഒരു 15 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടും പോയില്ല, ഞങ്ങളിത് വെയിറ്റ് ചെയ്തത് പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹോട്ടലോ ഞങ്ങൾ ഊബറെല്ലാം ബുക്ക് ചെയ്തു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ലൊക്കേഷൻ കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ 5:50 കണ്ടതല്ലേ, അതുകൊണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല, അപ്പോൾ ഒരു മിസ് ചെയ്യുന്ന പോലെ തോന്നി. അപ്പോൾ അത് വന്ദേ ഭാരത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് പോയതിന് ശേഷം വേണം നമുക്ക് റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങാൻ. ബൈ ബൈ ബാംഗ്ലൂർ. അപ്പോൾ നമ്മൾ ഇത് ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട്. വൺ ഡേ ബാംഗ്ലൂർ, വൺ ഡേ മൈസൂർ. അപ്പോൾ ഇന്നത്തെ എല്ലാം നമ്മൾ ബാംഗ്ലൂർ ലൈഫാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.